നമസ്കാരം. ഭാരത് ലിവിലേക്ക് സ്വാഗതം. ഏക സിവിൽ കോഡിനുള്ള ട്രസ്റ്റ് ഡോസാണ് രാജ്യസഭയിലെ സ്വകാര്യ ബില്ലെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. അണിയറയിൽ ഏക സിവിൽ കോഡ് തയ്യാറാകുന്നുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കേന്ദ്രമായി രാജ്യം ഭരിക്കുന്നവർ ഇന്ത്യയെ മാറ്റിയെടുക്കുകയാണ്. അവരോട് ഒരു കാലത്തും സന്ധി ചെയ്യാനാവില്ലെന്നും അദ്ദേഹം പറയുന്നു. രാജ്യത്തെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നത് നിഷിദ്ധമായി കൊണ്ടിരിക്കുന്നു. ഭാഷയുടെ പേരിലും ഭിന്നിപ്പ് നടക്കുന്നു. ഇന്ത്യയെ ഇന്ത്യയല്ലാതാക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിൽ 30 കൊല്ലത്തിന് ശേഷം ഒറ്റയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നത് 2014ലാണ്. അന്നു മുതൽ ഇന്ത്യയുടെ നാശം ആരംഭിച്ചു എന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. ഡൽഹിയിലെ യൂണിവേഴ്സിറ്റികളിലടക്കം മുസ്ലിം സമുദായത്തെ വേട്ടയാടുകയാണ്. ഒറ്റ തിരിഞ്ഞാക്രമിക്കുന്നു. കോവിഡ് കാലത്തും CAA നിയമത്തെ തുടർന്നുണ്ടായ പ്രതിഷേധ കാലത്തും തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചു. മതനിരപേക്ഷതയെ മുറുകെ പിടിച്ചു മാത്രമേ ഇത്തരം അവസ്ഥകൾ മറികടക്കാനാവൂ. ഈ രാജ്യത്ത് മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും ജീവിക്കാനുള്ള അവസ്ഥയുണ്ടാകണം. രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കണം. അതിനായി എല്ലാവരും യോജിച്ച് മുന്നോട്ട് പോകണമെന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. ഏതായാലും ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ മുഹമ്മദ് റിയാസിന്റെ കരച്ചിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും ഏകീകൃത സിവിൽ കോഡ് BJP തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ തന്നെ ഉണ്ടായിരുന്ന കാര്യമാണ്. ഉടനെ തന്നെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് മുസ്ലിം വിഭാഗത്തിനെതിരല്ല, മുസ്ലിം വിഭാഗത്തിന് സത്യം പറഞ്ഞാൽ അനുകൂലമായ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ ഒരു നിയമമാണ് ഏകീകൃത സിവിൽ കോഡ്. നിലവിൽ വന്നാൽ അവർക്കു കൂടി ചില ആനുകൂല്യങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്.